ചോദിക്കും, എന്ത് പറയണമെന്നറിയില്ല, പ്രത്യേകം ചെയ്തിട്ടില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, സാറ് സാറുമാർ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇത്ര ഇവന്റ്സ് ഒക്കെ പറഞ്ഞു. ഈവെന്റ്സ് എല്ലാം അവര് ഓഡിയത്തിന് ഇപ്പുറത്ത് നിന്ന് കണ്ട ഇവന്റ്സ് ആണ്. ബെഞ്ചുകളിൽ ഇരുന്ന് നമ്മുടെ കണ്ട ഒരു ഇവന്റ് ഉണ്ട്, നമ്മൾ തമ്മിലുള്ള ഇവന്റ്സ് ഉണ്ട്, നമ്മുടെ കാണിച്ചു വേണ്ടി പരിപാടികളുണ്ട്. സാറുമാര് ഒഫീഷ്യലായിട്ട് ഒരു മെസ്സേജ് ഇടും, എല്ലാവരും ഇത്ര മണിക്ക് ക്ലാസ്സിൽ വരണം, ഇങ്ങനെ വരണം, അങ്ങനെ വരണം. ഇതേപോലെ വേറൊരു ഗ്രൂപ്പ് നമുക്കുണ്ടായിരുന്നു, അതിന്റെ അപ്പൊ തന്നെ ഡിസ്കഷൻ തുടങ്ങും, നാളെ പങ്കടിച്ചാലോ, നാളെ പോണോ, എന്നിട്ട് എന്തെങ്കിലും ഒരു സ്ട്രൈക്കിന്റെ ഒരു സൂചന കിട്ടിയാൽ മതി. അപ്പോഴത്തേക്കും രാവിലെ നടന്നു വരുമ്പോഴേ തന്നെ പിള്ളേർ പറഞ്ഞോളാം, സ്ട്രൈക്കാണ് സർ, ഇന്ന് ക്ലാസ് വേണ്ട, സ്ട്രൈക്ക് അടുത്ത് മാറ്റി വയ്ക്കാം എന്നൊക്കെയുള്ള രീതിയില്. പക്ഷെ ഞാൻ നല്ലോണം എൻജോയ് ചെയ്തിട്ടുള്ള ഒരു പീരീഡ് എന്ന് പറഞ്ഞാൽ കോവിഡിന് ശേഷമുള്ളതായിരുന്നു. കോവിഡിന് ശേഷം ഏകദേശം എല്ലാം പോയി എന്ന് വിചാരിച്ചിരുന്ന ഒരു സമയത്താണ് ഇൻഡസ്ട്രിയൽ വിസിറ്റ് നമുക്ക് പോകാൻ പറ്റുന്നത്. ഇൻഡസ്ട്രിയൽ വിസിറ്റിന് നമ്മൾ സത്യമായി നല്ലോണം അടിച്ചു പിടിച്ചിട്ടുണ്ടായിരുന്നു, നല്ലോണം അടിച്ചു പിടിച്ചു പോകാൻ പറ്റില്ല എന്ന് വിചാരിച്ചു, പക്ഷേ പോകാൻ പറ്റി. പിന്നെ ധ്വനി കിട്ടില്ല എന്ന് വിചാരിച്ചു, ധ്വനി കിട്ടി. ഇപ്പോൾ ആ ദൃഷ്ടിയിൽ അർമാൻ മാലിക്കും വന്നു. ആക്ച്വലി ടിക്ക് ചെയ്യാൻ പറ്റാത്ത കുറെ ബോക്സസ് ഉണ്ടായിരുന്നു, അതെല്ലാം പോകുമ്പോഴത്തേക്ക് ടിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് പറ്റിയ സന്തോഷമുണ്ട്. ഉള്ളിനുള്ളിൽ എന്തോ വിട്ടു പോകുന്നതായിട്ടൊരു ഫീലുണ്ട്, ഭയങ്കരമായിട്ട് വിഷമം വരുന്നുണ്ട്. പക്ഷെ എന്നാലും ഇനിയും ഇതിന് ശേഷം കണ്ടുമുട്ടാൻ പറ്റും എന്നുള്ളൊരു ഹോപ്പിൽ, ഇനിയും എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഹോപ്പിൽ ഞാൻ എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക് വിഷ് ചെയ്യുന്നു. താങ്ക് യു.